ഇന്ത്യൻ നേവി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ ജോലി. എല്ലാ വർഷവും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്ലസ് ടുക്കാരായ മാത്സും ഫിസിക്സും ഗ്രൂപ്പ് പഠിച്ച കുട്ടികളെ ജോലിക്ക് നിയമിക്കാറുണ്ട്. ഈ വർഷം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട്. 2002 സെപ്റ്റംബർ 1-നും 2006 ഓഗസ്റ്റ് 31-നും ഇടയിൽ ജനിച്ച 22 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് വേണ്ടത്. പ്ലസ് ടു ഫിസിക്സും മാത്സും അടങ്ങിയ ഗ്രൂപ്പ് പഠിച്ചവരായിരിക്കണം. അൺമാരിഡ് ബോയ്സ് ബിലോ 22 ഇയേഴ്സ് ക്യാൻ അപ്ലൈ ഫോർ ദ പോസ്റ്റ്. ഈ ഉയർന്ന പ്രായപരിധിയിൽ SSC ST വിഭാഗത്തിനും OBC ക്കും അതിനനുസരിച്ചുള്ള ഇളവുകളുണ്ട്. അതായത് OBC ക്ക് 3 വർഷവും SSC ST വിഭാഗത്തിന് 5 വർഷവും ഇളവുണ്ടായിരിക്കും. ഇവർ 2 എഴുത്ത് പരീക്ഷകളും, അതായത് ഒരു ബേസിക് എക്സാമും ഒരു ഡീറ്റെയിൽഡ് എക്സാമും, 2 എഴുത്ത് പരീക്ഷകളും പിന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റും, അതിനുശേഷം മെഡിക്കലും പാസ്സായാൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്നതായിരിക്കും. ഇതിലെ 2 എക്സാമിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ആദ്യത്തെ എക്സാം അത് 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. 20 മാത്സ് ചോദ്യങ്ങൾ, 10 സയൻസിൻ്റെ ചോദ്യങ്ങൾ, 15 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ, റീസണിങ്ങിൻ്റെ 10 ചോദ്യങ്ങൾ, GK യുടെ 5 ചോദ്യങ്ങൾ, ഇങ്ങനെ ആകെ 60 ചോദ്യങ്ങൾ 60 മാർക്കുണ്ടാകും. 45 മിനിറ്റ്സ് സമയമേ മാത്രമേ കിട്ടത്തുള്ളൂ. നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 30 ആണ്. ഇനി സെക്കൻഡ് ലെവൽ എക്സാമിനെക്കുറിച്ച് പറഞ്ഞാൽ അത് പ്യുവർലി പ്ലസ് ടു ബേസാണ്. പ്ലസ് ടു മാത്സ് ആൻഡ് ഫിസിക്സ് ഗ്രൂപ്പ് പഠിച്ചവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന എക്സാമാണ്. ആകെ 50 ചോദ്യങ്ങളുണ്ടാവും, 30 മിനിറ്റ് സമയം തരും. അതിന് 25 ഫിസിക്സ് ചോദ്യങ്ങളും 25 മാത്സ് ചോദ്യങ്ങളും ഉണ്ടാവും. പ്യുവർലി പ്ലസ് ടു ലെവൽ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 20 ആയിരിക്കും. അതിൽ SC ST വിഭാഗത്തിന് 17 മാർക്ക് മാത്രം മതിയാവും. ഈ 2 പരീക്ഷകളും പാസ്സാകുന്നവർക്ക് തുടർന്ന് ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടത്തും. ഈ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തേത് 1.6 കിലോമീറ്റർ ഓട്ടമാണ്. അതായത് 1 മൈൽ ദൂരം ഓടണം. അതിന് 7 മിനിറ്റ്സിൽ താഴെ സമയത്തിനുള്ളിൽ ഈ ദൂരം ഓടിയെത്തണം. പിന്നെ 20 സ്ക്വാറ്റപ്പ് ചെയ്യണം, 10 പുഷപ്പ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിന് ആപ്ലിക്കേഷൻ വിടേണ്ടത് 27/2/2024 മുമ്പാണ്. February 27-ാം തീയതിക്ക് മുൻപ് ഇതിനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ വിടേണ്ടതാണ്. ആപ്ലിക്കേഷൻ വിടേണ്ട സൈറ്റ് അഡ്രസ് ഇവിടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് നോക്കുക. https://joinindiancoastguard.cdac.in/CGEPT. ഇതിന് ആപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ്. പക്ഷേ SSC ST വിഭാഗത്തിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. സാരഥി സെന്റർ ഫോർ എക്സലൻസ് SCFE കുറഞ്ഞ കാലയളവിനുള്ളിൽ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ജോലികൾ നേടിക്കൊടുത്ത സ്ഥാപനം. ഇന്ത്യൻ ആർമിയിൽ 39 വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്ത കേണൽ S. വിജയന്റെ മേൽനോട്ടത്തിൽ റിട്ടയർഡ് മിലിറ്ററി ഓഫീസർമാർ എല്ലാ ദിവസവും നേരിട്ടെത്തി ക്ലാസ് എടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ അപൂർവ സ്ഥാപനം. NDA, MNS, അഫ്ഗാൻ, CDS, SSB ഇന്റർവ്യൂ കോച്ചിംഗ്, അഗ്നിപഥ് എന്നീ ഡിഫൻസ് തസ്തികകളിലേക്കും BSF, CISF, CRPF, RPF, SSC GD, ഡൽഹി പോലീസ്, ആസാം റൈഫിൾസ് തുടങ്ങിയ എല്ലാ പാരാമിലിറ്ററി കോഴ്സുകൾക്കും ഫിസിക്കൽ ട്രെയിനിങ്ങും എൻട്രൻസ് കോച്ചിങ്ങും ഇന്റർവ്യൂ കോച്ചിങ്ങും വിജയകരമായ രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം. ഓഫീസർ കേഡറുകളിലേക്കും സോൾജിയേഴ്സ് തസ്തികകളിലേക്കും ഒരേപോലെ കോച്ചിംഗ് നൽകുന്ന സ്ഥാപനം. AC ക്ലാസ് റൂമുകൾ, മികച്ച ഫാക്കൽറ്റികൾ, സമ്പൂർണ്ണ ഫിസിക്കൽ ട്രെയിനിങ് സൗകര്യങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ www.scfeacademy.com അല്ലെങ്കിൽ വിളിക്കൂ 9847414999.